പ്രസിഡന്റ് പ്രസവിക്കാൻ പോയാൽ വൈസ് പ്രസിഡന്റിന് അതിൽ സൗകര്യം. വൈസ് പ്രസിഡന്റ് കിട്ടിയ സമയം വെച്ചുകൊണ്ട് നേരം പുലരുവോളം കക്കുന്നൊരവസ്ഥ. അതിന് കൂട്ടു നിൽക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ. പൊന്നാണ് സഫ, സഫ ജ്വല്ലറി. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണ് സിപിഎം. വിഷയവുമായി ബന്ധപ്പെട്ട് സിപിഎം വണ്ടൂർ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സെക്രട്ടറിയുടെ പെരുമാറ്റം മൂന്നാം കിട ലീഗുകാരനെ പോലെയാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ആരോപിക്കുന്നു. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കണമെന്നും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കാട്ടുകള്ളൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതുമുതൽ രഘുല തിയേറ്ററും റാണിയമ്പലം ടൗൺ സ്ക്വയറും ഉൾപ്പെടെയുള്ള എല്ലാം സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സിപിഐഎം വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ബഹുജന മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് ും പ്രയാണമാരംഭിച്ച് നൂറുകണക്കിന് വരുന്ന സിപിഐഎമ്മിന്റെ കർമ്മകരന്മാരെ അണിനിരത്തിക്കൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായിക്കൊണ്ട് കടന്നു തന്നുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ. അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കാട്ടുകള്ളൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിപിഐഎമ്മിന്റെ വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കാട്ടുകള്ളൻ രാജിവെച്ച് ജനവിധി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിപിഎം സംഘടിപ്പിച്ച ബഹുജന മാർച്ചാണ് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇത് സിപിഐഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ സമരമല്ല. ഈ പഞ്ചായത്തിനകത്ത് നിന്ന് കട്ടുമുടിച്ചു കൊണ്ടുപോയ നാടിന്റെ മുതൽ കുത്തിനു പിടിച്ച് തിരിച്ചു വാങ്ങിക്കുന്നത് വരെ, കണക്ക് പറയിപ്പിക്കുന്നത് വരെ ഈ സമരത്തിനുണ്ട്. ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇന്ന് നടക്കുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഞങ്ങൾ സിപിഐഎം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അത് പൂർവാധികം ശക്തിയോടുകൂടി ഈ കൊള്ള ഇവിടെ തുടരുകയാണ്. അതിന് കൂട്ടുനിൽക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാരും ഈ പഞ്ചായത്തിനകത്ത് വാഴുകയാണ്. വാഴാൻ അനുവദിക്കില്ല. കാരണം കേരളം ഭരിക്കുന്നത് പാലാരിവട്ടം പാലം പണിത ഉമ്മൻചാണ്ടിയല്ല. അഴിമതി നടത്തി പണം ഉണ്ടാക്കുന്നവരെ കുത്തിനു പിടിച്ച് അഴിക്കുള്ളിലാക്കിയ സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിനകത്ത് ഇവിടെ നിന്ന് കട്ടുകൊണ്ടുപോകാൻ ഒരാളെയും അനുവദിക്കില്ല. അതിനെതിരായ പ്രതികരണമാണ്, പ്രതിഷേധമാണ്. ഇന്നീ സമരത്തിന്റെ ഭാഗമായി നൂറുകണക്കിന് ആളുകൾ ഈ പ്രതികൂല കാലാവസ്ഥയിലടക്കം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ വിവാദമായതും ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു വിഷയം മാത്രമല്ല ഈ പഞ്ചായത്തിനകത്ത് നടന്നിട്ടുള്ള അഴിമതി. പ്രസിഡന്റ് പ്രസവിക്കാൻ പോയാൽ വൈസ് പ്രസിഡന്റിന് അതിൽ സൗകര്യം. വൈസ് പ്രസിഡന്റ് കിട്ടിയ സമയം വെച്ചുകൊണ്ട് നേരം പുലരുവോളം കക്കുന്നൊരവസ്ഥ. അതിന് കൂട്ടുനിൽക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ. ഞാൻ ചാനലിൽ കണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിപിഎമ്മിന്റെ പഞ്ചായത്ത് മെമ്പർമാരും നേതാക്കന്മാരും സെക്രട്ടറിയോട് സംസാരിക്കുമ്പോൾ സെക്രട്ടറി മൂന്നാം കിട ലീഗുകാരനെ പോലെ അണ്ണാടിക്കൊലയുടെ തർക്കം പോലെയാണ് നിങ്ങൾക്കും പങ്കില്ലെന്നൊക്കെയുള്ള യാതൊരു ചോദ്യം ചോദിക്കുന്നത്. ഒരു സെക്രട്ടറി സംസാരിക്കേണ്ടത് അങ്ങനെയാണോ?
സെക്രട്ടറി നിയമവിരുദ്ധമായ ഒരു തീരുമാനം ആരെടുത്താലും അത് അംഗീകരിക്കാൻ അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്ത ആളാണ്. പഞ്ചായത്ത് ഭരണസമിതി എന്ത് തീരുമാനമെടുത്താലും നടപ്പാക്കേണ്ടയാളല്ല സെക്രട്ടറി. നിയമവിരുദ്ധമായ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം നിയമാനുസൃതമല്ല എന്ന് പറഞ്ഞ് ആ മിനിറ്റ്സിനകത്ത് വിയോജനക്കുറിപ്പെടുത്തണം സെക്രട്ടറി. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കാപ്പിലെ വനിതാ കൊപ്ര സംഭരണ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സ്വകാര്യ വ്യക്തിക്ക് മറിച്ചു നൽകിയെന്നാരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. വിഷയം ബോർഡിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട ഇടതംഗങ്ങൾ ബോർഡ് ബഹിഷ്കരിച്ചു, സെക്രട്ടറിയെ ഉപരോധിക്കുകയും ചെയ്തു. വിഷയം CPIM-ഉം DYFI-ഉം ഏറ്റെടുക്കുകയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനിതാ കൊപ്ര സംഭരണ യൂണിറ്റ് സ്വകാര്യ വ്യക്തിക്ക് ചക്ക സംസ്കരണ യൂണിറ്റിനായി മാസം 30,000 രൂപ വാടകയ്ക്ക് നൽകിയതോടൊപ്പം 500,000 രൂപ അഡ്വാൻസ് വാങ്ങിയതായും ഇത് ഭരണസമിതി അറിഞ്ഞിട്ടില്ലെന്നുമാണ് CPIM-ന്റെ ആരോപണം. താൻ അഴിമതി നടത്തിയിട്ടില്ലെന്ന് വൈസ് പ്രസിഡന്റും തിരിച്ചടിക്കുന്നുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിക്കും ഇതിൽ പങ്കുണ്ടെന്നും CPIM ആരോപിക്കുന്നുണ്ട്. ലോക്കൽ സെക്രട്ടറി സി ജയപ്രകാശ്, KT മുഹമ്മദ് അലി, കാപ്പിൽ ജോയ്, എൻ കണ്ണൻ, അഡ്വക്കേറ്റ് അനിൽ നിരവിൽ, TP ഇബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. Add a touch of style to your first use with Lenora. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Wandoor. ഇനി നിങ്ങളുടെ ഇഷ്ട ഫർണിച്ചറുകൾ സ്വന്തമാക്കൂ മഹാരാജയിലൂടെ. മഹാരാജ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ്, ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, നിലമ്പൂർ റോഡ്, വണ്ടൂർ. സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു നാട് തിളങ്ങുന്നു വണ്ടൂർ ഇടവണ്ണ.